കൊച്ചിയിൽ നമ്മോടൊപ്പം ചേരുന്നു സഹിൻ ആന്റണി കൊച്ചി. ഗുഡ് മോർണിംഗ് സഹിൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തില് സഹിൻ ആന്റണിക്ക് ടൂറിസംകാരൻ ഒരു അവാർഡ് തരേണ്ടതാ. കാര്യം കൊച്ചിയെ ഇത്രയും പരിപോഷിപ്പിച്ച് പറയുന്ന ഏക മാധ്യമ പ്രവർത്തകനാണ് സഹിൻ ആന്റണി. സാർ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കൊച്ചി എന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു വികാരമുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. എന്നോട് ഒരാൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു പറഞ്ഞോളൂ സാർ. സഹിൻ എന്നോട് ഒരാൾ പറഞ്ഞേ, സഹിൻ ആന്റണി ഈ പോലീസ് സോഴ്സുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനം വിട്ടി ചിലപ്പോൾ പുള്ളി പോലീസിൽ ചേർന്നാലും അത്ഭുതമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസിൽ പുള്ളി ചേർന്ന അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി പുറത്താവും. കാര്യം പുള്ളി അവിടെ തുരപ്പൻ്റെ പണി കാണിക്കും, പ്രശ്നമാവും. ഇപ്പോൾ അതാ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുരന്ന് തുരന്ന് കയറുക അവിടെ അല്ലേ. സഹിൻ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? സാറേ നമുക്ക് വാർത്തയല്ലോ സാർ പ്രാധാന്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് മാത്രമാണ്. നന്നായി അല്ല, അത് സഹിൻ ആന്റണിയെ വളരെ പോസിറ്റീവായിട്ട് പ്രശംസിച്ചു പറഞ്ഞതാണ് ഈ പ്രേക്ഷകൻ. ഞാൻ എന്റെ ലൈനിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സഹിൻ ആന്റണിയുടെ കൊച്ചി എന്നുള്ളത് കേട്ട് ഇല്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരില്ലെന്നാണ് പുള്ളി പറഞ്ഞു. ഓക്കെ, വാർത്തകളിലേക്ക് വരാം സാർ. വാർത്തകളിലേക്ക് സാർ. നമ്മളെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം കൊച്ചിയിൽ നിന്നും മെട്രോ റെയിൽ അതായത് തൈക്കൂടം വരെ യാത്ര തുടങ്ങുന്നു. സാധാരണക്കാർക്കും ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും തന്നെ മെട്രോയുടെ ഉപയോഗം ഇന്നു മുതൽ ലഭ്യമാകും എന്നുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. കടവന്ത്ര സ്റ്റേഷനാണോ? നമ്മള് വൈറ്റില സ്റ്റേഷനിലാണ് സാർ. വൈറ്റില സ്റ്റേഷനിലാണ് സാർ. വൈറ്റില സ്റ്റേഷനിലാണ്. അപ്പൊ ഇത് മെട്രോ വരികയാണ്. വൈറ്റിലെ മെട്രോ വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. മെട്രോ വൈറ്റിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ വലിയ സന്തോഷത്തിലാണ്. ചേട്ടാ എങ്ങനെയാണ് വൈറ്റില എന്നൊക്കെ ഒരു യാത്ര? വളരെ സുഖകരമാണ്. ഈ ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ സൗജന്യമാണ്. ഈ മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമാണ് മെട്രോ. ഇവിടുത്തെ ഈ തിരക്കും തിരക്കും നഗരത്തില വളരെ അത്യാവശ്യ സർവീസായിട്ട് മാറിയിരിക്കുകയാണ്. രസകരമായ ഒരു യാത്രയല്ലേ സാർ? അത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വളരെ സുഖകരമായിട്ടുള്ള ഒരു യാത്രയാണ് മെട്രോയിൽ നമുക്ക് സാധ്യമാകുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ആളുകളെല്ലാം വലിയ ആവശ്യമുണ്ട്. എല്ലാവർക്കും നല്ലൊരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം ഇത്രയും ബ്ലോക്ക് വൈറ്റിലുള്ള ബ്ലോക്കൊക്കെ ഒഴിവാക്കി അതിന്റെ മേലോട്ട് പോവാന്നുള്ള വലിയ കാര്യം തന്നെയാണ്. വലിയ ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും വലിയ കാര്യം. അതെ, ഈ ഹബ്ബിലേക്ക് പ്രവേശിക്കുന്ന ബസ്സുകൾക്ക് ഇപ്പൊ ഈ മെട്രോ സ്റ്റേഷന് മുന്നിലായിട്ട് സ്റ്റോപ്പ് അനുവദിക്കണം. അവിടെ പോയിട്ട് നടന്നു വരുമ്പോൾ വളരെ ദൂരത്ത് നിന്ന് വരണമല്ലോ. അത് തന്നെയാണ്, അത് തന്നെയാണ് വലിയ ആവശ്യത്തിലാണ് പൊതുജനം. എന്തായാലും കൊച്ചിയിൽ നിന്ന് നിരവധി വാർത്തകളാണ് ഇന്ന് നൽകാനുള്ള കൊച്ചി റീജിയനെ സംബന്ധിച്ചിടത്തോളം. കാരണം കൊച്ചിയിൽ ഇന്ന് മുത്തുറ്റ് സമരം നടക്കുന്നുണ്ട്. മുത്തുറ്റുമായി ബന്ധപ്പെട്ട ഒരു സമരം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വാർത്തകളും, CPM വാർത്തകളുണ്ട്, രാഷ്ട്രീയ വാർത്തകൾ കൊച്ചിയിൽ നിന്ന് നൽകാനുണ്ട്. ഒപ്പം തന്നെ പാലക്കാടും തൃശ്ശൂരും രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് നൽകാൻ കഴിയുന്ന വാർത്ത. സഹിൻ ടിക്കറ്റ് ഒക്കെ എടുത്തോ? വിഷയമായിട്ടുള്ളത് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തു. എന്നിട്ട് പോലും ഇവരുടെ യാത്ര തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസകരമായിട്ടാണ്. ജനങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ. വാ ഹരീഷേ, ചേട്ടാ എങ്ങനെയുണ്ട്? ഒരു തംസപ്പ് കൊച്ചി. നമുക്ക് പൊല്യൂഷൻ ഇല്ലാതെ ഇത്രയും സുഖകരമായി. ചേച്ചിയൊക്കെ വലിയ ആവേശത്തിലാണ്. എനിക്ക് എന്നും പരമാവധി പോകേണ്ടത് ആലുവ വരെ വളരെ സൗകര്യമായിട്ട് ജോലിക്ക് പോവാം. സർക്കാർ ഇതൊക്കെ ഒരുക്കി തന്നു. ഇതിന് നന്ദി പറയേണ്ടത് മെട്രോ മാനായ ശ്രീധരനോടാണ്. ശ്രീധരനോട് എത്ര പറഞ്ഞാലും നന്ദിയാവൂല. അതാണ് നമുക്ക് ഈ പൊല്യൂഷൻ ഇല്ലാതെ റോഡും നമ്മൾ കണ്ടിട്ടുള്ള യാത്രയ്ക്ക് ഒരു വ്യത്യസ്തമായി ഒരു വലിയൊരു ഇതാണ് വന്നിട്ടുള്ളത്. ഇതിന് ആരോടൊക്കെ നന്ദി പറയണമെന്ന് അറിയില്ല. DMRCയോടും KMRRയോടും നമ്മൾ നന്ദി പറയുന്നു. വലിയ വലിയ ആവേശമുണ്ട്. ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. അതൊക്കെ വളരെ സൗകര്യമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പേട്ടവരെ ആയിക്കിട്ടണം എന്നാണ് ആഗ്രഹം. മനസ്സിലായില്ലേ? ഏറ്റവും നല്ലത് ഇത്രയും പെട്ടെന്ന് പേട്ടവരെ ആയിക്കിട്ടണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ മുന്നോട്ട് നടന്നത് വളരെ സൗകര്യമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാവരുടെ സഹകരണവും ഉണ്ടാവും. സാർ അതൊക്കെ തന്നെയാണ്, വലിയ ആവേശത്തിലാണ് പുതിയനം മൊത്തം. എന്തായാലും പാലാ കോഴിക്കോട് ക്ഷമിക്കണം കോട്ടയം ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന വാർത്ത എന്ന് പറയുന്നത്. അവിടെ രണ്ടില ചിഹ്നത്തിന് വേണ്ടിയുള്ള ഒരു തെല്ലുപിടുത്തം, ഇതിനു മുൻപ് രണ്ടില ചിഹ്നത്തിന് ഒരു തെല്ലുപിടുത്തം നടന്നിട്ടുണ്ട് സാറിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. തമിഴ്നാട് ഇപ്പൊ രണ്ടില അവരുടെ ഒരു അവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാള് നഷ്ടപ്പെട്ടാൽ രണ്ടില ചിഹ്നത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു സാർ. ഇതാണ് കൊച്ചിയിൽ നിന്ന് നൽകാനുള്ള വാർത്തകൾ, പ്രധാന വാർത്തകൾ.
സഹിനെ, കൊച്ചിയുടെ തീവണ്ടിയിൽ നിന്നും ഇരുന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ മെട്രോയുടെ മൂന്നാം ഘട്ടം ഇതല്ലേ ഇത് ഇപ്പൊ പൂർത്തിയായി? നാലാം ഘട്ടം എപ്പോഴാണ് പൂർത്തിയാകുക? പേട്ടയിലേക്ക് എപ്പോഴാണ് ഇനി മെട്രോ നീളുക? സാറ് പേട്ട ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഓരോ ട്രയൽ റൺ ഒക്കെ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാലാം ഘട്ടം വന്നു കഴിഞ്ഞാൽ വലിയ സുഖകരമായിരിക്കും. പിന്നീട് രണ്ടാം കാക്കനാട്, അങ്കമാലി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് മെട്രോ നീട്ടുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാവുക. സാറ് ഈ കാണുന്ന പോലെ തന്നെ വലിയ രസകരമായ ഒരു കാഴ്ച. സാറെ, നമ്മുടെ ഓഫീസൊക്കെ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ ഓഫീസിന്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഫ്ലവേഴ്സിന്റെ ഓഫീസിന്റെ ഭാഗത്തേക്കാണ് എനിക്ക് തോന്നുന്നത്. ഞാനെല്ലാം വലിയ അഭിമാനത്തിൽ ഭാര്യയോടൊക്കെ പറയും, ദാ കാണടി എന്റെ ഓഫീസ് എന്ന് പറയും. അവര് തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദം വിളിക്കാൻ ഇടീന്ന് വിളിക്കാൻ കഴിയുന്ന ഒരാള് ഭാര്യയുണ്ടോ? എന്തായാലും ആ വിശ്വാസം അങ്ങേ രക്ഷപ്പെടുത്തട്ടെ. പലരും പറയുന്നത് ഇങ്ങനെ തന്നെയാ, പക്ഷെ അപകടം മണത്തോണം എപ്പോഴും. അപ്പൊ സഹിൻ, വളരെ സന്തോഷം. പ്രത്യേകിച്ച് ട്രെയിനിക്ക് ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ച നന്നായി. എനിക്കും പ്രവേദയ്ക്കും പ്രേക്ഷകർക്കും ഒക്കെ തന്നെ ഈ തീവണ്ടിയിലൊന്ന് കയറാനൊരു ഒരു ആവേശം വന്നു കാണിപ്പോ. അപ്പൊ ഒരുപക്ഷെ കൊച്ചി മെട്രോ ചരിത്രം തിരുത്തി എഴുതും. ഏറ്റവും കൂടുതൽ ട്രാഫിക് കൺജക്ഷൻ അനുഭവിക്കുന്ന കൊച്ചി നഗരത്തിന് ഇതൊരു ആശ്വാസമാകും. കാരണം ശനിയാഴ്ചയും ഞായറാഴ്ചയും ദിവസങ്ങളിലൊക്കെ ലുലുമാള വഴിയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് കൺജക്ഷൻ ഫീൽ ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അതൊക്കെ മാറി, കുറച്ചെങ്കിലും മാറി ആളുകൾക്ക് പറയുന്ന സമയത്ത് എത്താൻ കഴിയും. ഇതൊരുപക്ഷെ എയർപോർട്ടിലേക്കും അങ്കമാലിയിലേക്കൊക്കെ നീളുന്ന സമയം കാക്കനാടേക്ക് നീളാനുള്ള പ്ലാനുണ്ട്. ഇതൊക്കെ നീണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ കൊച്ചി ഈ ട്രാഫിക് തടസ്സത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.